إن الحمد لله الذي لا إله إلا هو وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സത്യ വിശ്വാസികളായ സഹോദരങ്ങളെ, സൃഷ്ടാവായ റബ്ബ് തമ്പുരാന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന യഥാർത്ഥ മുത്തഖികളായി വിജയികളായി തീരുവാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്. തഖ്‌വ കൊണ്ടുള്ള വസീയത്തുകൾ, ഉപദേശങ്ങൾ ധാരാളമായി നമ്മൾ കേൾക്കാറുണ്ട്. അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന, പ്രാവർത്തികമാക്കേണ്ടത് എങ്ങനെ എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രായോഗികമായ ഒരു ജീവിത മാതൃകയിലൂടെ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ലഖദ് കാനലക്കും ഉസ്വത്തുൻ ഹസന, لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. മരണത്തെ ഉറപ്പിച്ചിട്ടുള്ള, മരണാനന്തര വിശ്വാസം, ജീവിതം ആഖിറത്ത് അഥവാ പരലോക ജീവിതത്തെ പ്രതീക്ഷിക്കുന്ന, സൃഷ്ടാവായ റബ്ബ് തമ്പുരാനെ ധാരാളമായി ഓർക്കുന്ന ഏതൊരാൾക്കും അവന്റെ ജീവിതയാത്രയിൽ മാതൃകയാക്കുവാനുള്ളത് അഷ്റഫുൽ ഖൽക്കായ മുത്ത മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഏറ്റവും ഉത്തമമായ മാതൃക നിങ്ങൾക്ക് അവിടെയാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നേരത്തും ഓരോ കാര്യത്തിലും നമ്മൾ ഓർക്കുകയും ഓമനിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യുന്ന വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഇസ്ലാമിന്റെ അടിത്തറയായ ഷഹാദത്ത് കലിമയുടെ അർത്ഥം ഉൾക്കൊള്ളുന്ന ആ മാതൃകാ ജീവിതം, അത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ആ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ വ്യക്തമായ ഉത്തമമായ മാതൃക ഉൾക്കൊള്ളാൻ പാലിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ഷഹാദത്ത് കലിമ ഉറക്കെ പറയുന്നത് പോലെ, പ്രവാചക സ്നേഹം ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത് പോലെ ഇതുകൂടി പറയാൻ നമുക്ക് സാധിക്കുമോ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിന്റെ പൂർണ്ണതയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിതു ബിഹി, നിങ്ങളിൽ ഒരുത്തന്റെ ഉള്ളിലെ പൂതി, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ ഞാൻ ജീവിതത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള ശരീരയോട് പൊരുത്തപ്പെടുന്ന, അതിനോട് ചേർത്തു വെക്കാൻ പറ്റുന്ന, അതിനെ തുടരാൻ പാകത്തിൽ
ആവുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുകയുണ്ടായി. പ്രവാചക സ്നേഹം, ഇസ്ലാമിന്റെ പൂർണ്ണത, ഈമാനിന്റെ പൂർണ്ണത, ജീവിതത്തിൽ ആസകലം, ആ ചര്യ പഠിച്ച് പ്രാവർത്തികമാക്കി മാതൃകയുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആ പ്രവാചക ജീവിതത്തിന്റെ പൂർണ്ണതയും മഹത്വവും മനസ്സിലാക്കി അസൂയയോടുകൂടി പ്രവാചകത്വം വരെ അവകാശപ്പെടാൻ പലരും തയ്യാറായി. പക്ഷേ പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും പൂർണ്ണമായി ഞാൻ എന്റെ ജീവിതത്തിൽ ആത്മാർത്ഥമായും ഉൾക്കൊള്ളുകയും പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവർക്ക് ആ ചര്യയെ കാണിച്ചു കൊടുക്കാവുന്ന രൂപത്തിൽ കുറ്റമറ്റ ഒരു മാതൃകയായി ഞാൻ ജീവിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് നിസ്സാരമായ ഒരു അംശത്തിൽ പോലും പലപ്പോഴും പറയാൻ സാധിക്കാത്ത അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഉത്തമമായ സ്വഭാവ ഗുണങ്ങളുടെ പൂർണതയും പൂർത്തീകരണവും അത് മനുഷ്യന്റെ മുന്നിൽ പ്രായോഗികമായി ജീവിതത്തിലൂടെ കാഴ്ചവെക്കാൻ, കാണിച്ചു കൊടുക്കാനാണ് ഞാൻ നിയുക്തനായിട്ടുള്ളത്. ഉന്നതമായ ആശയങ്ങൾ, പല തത്വങ്ങളും പലരും പ്രഖ്യാപിക്കുകയും എഴുതി വെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമായി സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ വേറെ ആർക്കും സാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ യാ അയ്യുഹ നബി ഇന്നാ അർസൽനാക മുബശ്ശിറൻ വനദീറൻ, ഷാഹിദൻ മുബശ്ശിറൻ വനദീറൻ വദായിയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, പ്രവാചകരെ താങ്കളെ നാം നിശ്ചയിച്ചിട്ടുള്ളത് ഉത്തമമായ മാതൃകാ ജീവിതത്തിലേക്ക് മറ്റുള്ളവരെ ക്ഷണിക്കാൻ വേണ്ടിയാണ്. വരാനിരിക്കുന്ന നന്മയെ, സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷമറിയിക്കാൻ, ഈ ജീവിതചര്യയിൽ നിന്ന് തെറ്റിപ്പോയാൽ സംഭവിക്കാനിരിക്കുന്ന ആപത്തിനെ കുറിച്ച്, നാശത്തെക്കുറിച്ച്, നഷ്ടത്തെപ്പറ്റി, നരകത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകാൻ, ഏറ്റവും ഉത്തമമായതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി സിറാജൻ മുനീറ, പ്രശോഭിക്കുന്ന, അണിഞ്ഞുപോവാത്ത, അടച്ചുവെക്കാൻ സാധ്യമല്ലാത്ത, അടിച്ചുകെടുത്താൻ പറ്റാത്ത, എന്നും പൂർണ്ണതയോടുകൂടി തിളങ്ങുന്ന, പ്രശോഭിക്കുന്ന ഒരു ദീപമായിട്ടാണ്, സിറാജൻ മുനീറായിട്ടാണ് താങ്കളെ നിയുക്തരാക്കിയിട്ടുള്ളത്. ആ സിറാജൻ മുനീർ, അതിൽ നിന്നാണ് വെളിച്ചം ഉൾക്കൊള്ളാനുള്ളത്, അതിൽ നിന്നാണ് ആശയും ആവേശവും മാതൃകയും ജീവിതത്തിലേക്ക് പകർത്തുവാനുള്ളത്. അതിന് സാധിക്കാതിരുന്നാൽ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ചെറുതും വലുതുമായ നൂറുകൂട്ടം കാര്യങ്ങൾ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നുവരുന്ന ബാധകമായേക്കാവുന്ന എല്ലാ കാര്യങ്ങളിലും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉത്തമമായ മാതൃക, പ്രായോഗികമായ പരിഹാരങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കും. കലിമത്ത് തൗഹീദിന്റെ, ഇസ്ലാമിന്റെ സന്ദേശത്തിന്റെ അർത്ഥം ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനെ ഉത്തമമായ ഒരു വൃക്ഷത്തോട് ഉപമിച്ചല്ലോ, ഷജറത്തിൻ തയ്യിബ അസ്ലുഹ സാബിത്തുൻ വഫർഉഹ ഫിസ്സമാ തുതി ഉക്ലഹ കുല്ലഹീൻ ബീദി റബ്ബിഹ, തന്റെ സൃഷ്ടാവിന്റെ, രക്ഷിതാവിന്റെ അനുമതിയും അനുഗ്രഹവും പോലെ എപ്പോഴും ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന, ആഴത്തിൽ വേരുകൾ ഇറങ്ങിച്ചെന്ന് പിടിച്ചു നിൽക്കുന്ന, ആർക്കും തല്ലി തകർക്കാൻ സാധിക്കാത്ത, എവിടെ നിന്ന് നോക്കിയാലും തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്ന, ആകാശമുട്ടുമാർ ആ വ്യക്തിത്വം ഉന്നതിയിൽ എപ്പോഴും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന, അതാണ് കലിമത്ത് തൗഹീദിന്റെ ജീവിതത്തിലുള്ള പ്രതീകം അഥവാ മാതൃക. അതായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാവണം കലിമത്ത് തൗഹീദിന്റെ
ആശയം ഉൾക്കൊള്ളുന്ന ഓരോരുത്തരും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാ എന്ന ഇസ്ലാമിന്റെ അടിത്തറയായ സത്യസാക്ഷ്യത്തിന്റെ വചനം നമ്മൾ ഉച്ചരിക്കുമ്പോൾ അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥിക്കാനും അവനെയല്ലാതെ ആരാധിക്കാനും പാടില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് ജീവിതത്തിൽ നിലനിർത്തി കാണിക്കേണ്ടതുണ്ട്. അതുപോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ് ഇസ്ലാമിന്റെ രക്ഷയുടെ മോക്ഷത്തിന്റെ അന്തിമമായ പൂർണ്ണമായ സന്ദേശം മനുഷ്യനെ പഠിപ്പിക്കുന്ന മാതൃകയുള്ള ജീവിതമെന്ന് കലിമത്ത് ഷഹാദത്ത് കലിമയിലൂടെ പ്രഖ്യാപിക്കുമ്പോൾ അഷ്ഹദു ഞാൻ സാക്ഷിയാണ്, ആ മാതൃകയുള്ള ജീവിതത്തിന് ഞാൻ സാക്ഷിയാണ്. പലർക്കും നേരിട്ട് കാണാൻ പറ്റാത്ത, നേരിട്ട് പഠിക്കാൻ സാധിച്ചിട്ടില്ലാത്ത ആ സന്ദേശം ഞാൻ എന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് എത്തിക്കുകയാണ്. എന്നെ നോക്കൂ, നിങ്ങൾക്ക് പ്രവാചികളുടെ ശരീരങ്ങൾ കാണാം. എന്നെ കേൾക്കൂ, നിങ്ങൾക്ക് പ്രവാചികളുടെ മാതൃക മനസ്സിലാക്കാം എന്ന് പ്രഖ്യാപിക്കുകയാണ് ഷഹാദത്ത് കലിമയിലൂടെ. അതിന്റെ സത്യസാക്ഷ്യം ആത്മാർത്ഥതയുള്ള കപട സാക്ഷികളല്ലാത്ത ആത്മാർത്ഥയുള്ള സത്യസാക്ഷികളായി തീരാൻ ബാധ്യസ്ഥരാണ് സത്യവിശ്വാസികളായ ഓരോരുത്തരും. വ്യക്തിപരമായും കൂട്ടമായും എല്ലാം ജീവിതത്തിൽ ആ മാതൃക ഉൾക്കൊള്ളുകയും നിലനിർത്തുകയും പ്രകടിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവ ഗുണങ്ങൾ ഓരോന്നോരോന്ന് നമുക്ക് എടുത്തു പറഞ്ഞാൽ തീരുന്നതല്ല. മുസ്ലിങ്ങളല്ലാത്ത അവിടുത്തെ ചര്യകളെ ജീവിതത്തിൽ ഉൾക്കൊണ്ടിട്ടില്ലാത്തവർ പോലും ആ മഹൽ ജീവിതത്തെ വിലയിരുത്തുകയും മറ്റാരേക്കാളും മുന്നിൽ വെക്കുകയും അതാണ് മാതൃക എന്ന് പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ പറയാതെ തന്നെ പലരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരികയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർബന്ധ സ്വഭാവമില്ലാത്ത യാതൊരു ഭാരവുമില്ലാത്ത ലളിതമായ തീർത്തും പ്രായോഗികമായ ഒരു ഈമാനിന്റെ പ്രചോദനമായി വിശ്വാസത്തിന്റെ നിമിത്തമായിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടുന്ന ഓരോരോ ചര്യകളായി കർമ്മങ്ങളായി സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിലനിൽക്കേണ്ടതാണ്. വീട്ടിൽ, അടുക്കളയിൽ, പള്ളിയിൽ, യാത്രയിൽ, റോട്ടിൽ, അങ്ങാടിയിൽ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉത്തമമായ ഉന്നതമായ മാതൃകകൾ. യാതൊരു ഭാരവുമില്ലാതെ പ്രാവർത്തികമാക്കാൻ, തത്വമായി പറയുകയല്ല ജീവിതത്തിലൂടെ പ്രയോഗിച്ചു കാണിച്ചു തന്നിട്ടുള്ള വളരെ പ്രായോഗികമായ ലളിതമായ മാതൃകകൾ, കുറ്റമറ്റ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കുക, അത് പഠിച്ച് ജീവിതത്തിൽ പകർത്തുകയാണ് സത്യവിശ്വാസികളുടെ ബാധ്യതയായി. വിശ്വാസത്തിന്റെ പേരിൽ പ്രവാചകരിലുള്ള വിശ്വാസം ആ രീതിയിലാണ് പൂർത്തിയാക്കേണ്ടത്. അല്ലാതിരുന്നാൽ ലാ യൂമിനു അഹദുക്കും, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാവുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സ്വഭാവ ഗുണങ്ങൾ ഒരിക്കലും, സ്വഭാവം എന്നത് സ്വകാര്യമാവാൻ പാടില്ലാത്തതാണ്. മറ്റുള്ളവർക്ക് അറിയാൻ അവകാശപ്പെട്ട, മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ, അനുഭവിക്കാൻ, സ്വീകരിക്കാൻ ഒക്കെ അവകാശപ്പെട്ടതായ ഒരുപാട് കാര്യങ്ങളാണ് സ്വഭാവത്തിന്റെ മേഖലയിൽ കടന്നു വരുന്നത്. അത് ഉള്ളിൽ സൂക്ഷിക്കേണ്ടുന്ന സ്വകാര്യമായ സംഗതികളല്ല. സ്വകാര്യ ജീവിതത്തിൽ പോലും പരസ്പരം ഇണകളായി ഒന്നായി ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർ, കുടുംബത്തിലെപ്പോഴും ഒന്നിച്ച് ഇടപഴകുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും, മാതാപിതാക്കൾ, മക്കൾ, മറ്റുള്ളവർ എല്ലാവർക്കും ആഭ്യന്തര വിഷയമാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കുന്നതാണെങ്കിൽ പോലും വളരെ വളരെ സൂക്ഷ്മമായി മറ്റുള്ളവർക്ക് കുറ്റമറ്റതായി കാണാനും സ്വീകരിക്കും.